നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ദിലീപിന്റെ ഭാര്യ കാവ്യ മാധവനെ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇത്രയേറെ ആശങ്കകളും ഇത്രയേറെ കാര്യങ്ങളും എന്താണ്? ആ സ്ത്രീയോട് കാര്യങ്ങൾ ചോദിച്ചാൽ അവർ പറയും, പിന്നെ അവർക്ക് എവിടെ ചെന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകണം, അല്ലെങ്കിൽ സാക്ഷി എവിടെ ഹാജരാകും, എങ്ങനെ ചോദ്യം ചെയ്യണമെന്ന് പോലീസ് ചോദ്യം ചെയ്തോട്ടെ, പക്ഷേ അതെവിടെ വെച്ച് എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഒരു സാക്ഷിക്കുണ്ട്, പ്രത്യേകിച്ചും ഒരു സ്ത്രീക്കുണ്ട്. ആ സ്ത്രീ പറയുന്നിടത്താണ് പോലീസ് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ ചെന്ന് ചോദ്യങ്ങൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ മൊഴിയെടുക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടത് എന്ന് സുപ്രീം കോടതിയും അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനയും അനുമതി നൽകുന്നുണ്ട്. ഇന്നിപ്പോൾ കാവ്യയെ ചോദ്യം ചെയ്യില്ല എന്നാണ് മനസ്സിലാകുന്നത്. ചോദ്യം ചെയ്യൽ ആലുവയിൽ ദിലീപിന്റെ വീട്ടിൽ വെച്ചാകാമെന്ന് കാവ്യ അറിയിച്ചെങ്കിലും ആലുവ പോലീസ് ക്ലബ്ബിൽ എത്തണമെന്നായിരുന്നു ക്രൈംബ്രാഞ്ച് നൽകിയ നിർദ്ദേശം. അതിന് ഈ ബാലചന്ദ്രകുമാറിനെ കൂടി കൂട്ടിച്ചെന്ന് ചോദ്യം ചെയ്യുന്നത് എന്തിനാണ്? എന്താണ് ഇതിൻ്റെ സംഭവം? ബാലചന്ദ്രകുമാറും കാവ്യയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അല്ലെങ്കിൽ ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന 376 വകുപ്പ് പ്രകാരം പീഡന കേസിലെ പ്രതിയായ വ്യക്തി ഒരു മൊഴിയെടുക്കലിന് പോലീസിൻ്റെ കൂട്ടിന് പോകേണ്ട കാര്യമുണ്ടോ? ഞങ്ങൾ പലവട്ടം ചോദിച്ചതാണ്, ഇങ്ങനെ കൂട്ടിന് പോകേണ്ട കാര്യമുണ്ടോ ബാലചന്ദ്രകുമാർ? സാക്ഷി എന്ന നിലയിൽ മൊഴിയെടുക്കാൻ CRPC 160 ചട്ടം പ്രകാരമാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇപ്രകാരം നോട്ടീസ് നൽകിയാൽ വിളിച്ചു വരുത്താനാകില്ല. സ്ത്രീ എന്ന നിലയിൽ അവർക്ക് സൗകര്യപ്രദമായ സ്ഥലത്ത് ചെന്ന് പോലീസ് മൊഴി രേഖപ്പെടുത്തണം. എവിടെ വെച്ചാണ് ചോദ്യം ചെയ്യേണ്ടത് എന്ന് തെരഞ്ഞെടുക്കാൻ സാക്ഷിക്ക് അവകാശമുണ്ട്. കഴിഞ്ഞ ദിവസം മഞ്ജുവാരിൽ നിന്ന് കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വെച്ച് മൊഴിയെടുത്തത് ഇങ്ങനെയാണ്. എന്താണ് മഞ്ജുവാരർക്കും ദിലീപിൻ്റെ മുൻ ഭാര്യയ്ക്കും ഇപ്പോഴത്തെ ഭാര്യയ്ക്കും രണ്ട് നീതി? എന്താണ് മൊഴിയെടുക്കൽ എന്ന് പറയുന്നത്? ഒരു നിയമ നടപടിയാണ്, സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു നടപടിയാണ്. ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ആ സ്ത്രീ പറയുന്നിടത്ത് വെച്ച് പറയുന്ന സമയത്ത് സമയം വേണമെങ്കിൽ പോലീസിനെ തീരുമാനിക്കാം, പക്ഷേ വൈകിട്ട് 5 മണിക്ക് ശേഷമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ത്രീ പറയുന്നിടത്ത് വന്നിരുന്ന് 5 മണിക്ക് ശേഷമാണെങ്കിൽ ഒട്ടും പാടില്ല, പിറ്റേ ദിവസം രാവിലത്തേക്ക് അത് മാറ്റി വെക്കണം. ഈ രീതിയിൽ 160 പ്രകാരം ഇത്തരത്തിലുള്ള അവകാശങ്ങൾ ഒരു സാക്ഷിക്കുണ്ട്. അപ്പോൾ ഈ സ്ത്രീ സാക്ഷിയല്ല, കാവ്യ മാധവൻ സാക്ഷിയല്ല, പ്രതിയാണോ? അവർ സാക്ഷി മാത്രമാണ്. അപ്പോൾ ഇവർ പറയുന്ന ആലുവ പോലീസ് ക്ലബ്ബിൽ ഇവരുടെ വട്ടകത്തിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യണം എന്ന് നിർബന്ധം പിടിക്കുന്നതിൻ്റെ പിന്നിലെ ചേതോവികാരം എന്താണ്, ഉദ്ദേശം എന്താണ്? ബാലചന്ദ്രകുമാറിന് ഇതിനകത്ത് ഈ ചോദ്യം ചെയ്യലിൽ എന്താണ് അധികാരം? ബാലചന്ദ്രകുമാറാണോ ക്രൈംബ്രാഞ്ചിനെ ചോദ്യങ്ങൾ എഴുതി നൽകുന്നത്? പോലീസ് ക്ലബ്ബിൽ വെച്ച് ചോദ്യം ചെയ്യാൻ സമ്മതം ഇല്ലെങ്കിൽ വീട്ടിലല്ലാതെ മറ്റൊരിടത്ത് വെച്ച് ചോദ്യം ചെയ്യുന്നത് പരിഗണിക്കുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ചോദ്യം ചെയ്യൽ വീട്ടിൽ വെച്ചാകാമെന്ന് അന്വേഷണ സംഘം ആദ്യം സമ്മതിച്ചതാണ്, പിന്നീട് തീരുമാനം മാറ്റി. ജാമ്യം കിട്ടാത്ത വകുപ്പുള്ള കുറ്റമാണെങ്കിൽ 41A പ്രകാരം നോട്ടീസ് നൽകി വിളിച്ചു വരുത്തുകയാണ് ചെയ്യേണ്ടത്. നേരത്തെ ഈ പീഡനത്തിന് ഇരയായ സ്ത്രീ, അതുപോലെ നടൻ ദിലീപ്, മഞ്ജു വാര്യർ എന്നിവർക്കിടയിൽ സാമ്പത്തിക റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകൾ നടന്നിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ഈ സ്ത്രീയെ കാവ്യ മാധവനെ ചോദ്യം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. എന്തായാലും കാവ്യ ഇന്ന് ചോദ്യം ചെയ്യില്ല എന്ന് അറിയുന്നു, നാളത്തെ കാര്യം അറിയില്ല. എന്തൊക്കെ വന്നാലും വീട്ടിൽ പോയി പത്മസരോവരത്തിൽ പോയി തന്നെ ചോദ്യം ചെയ്യണം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് കാവ്യ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അവിടെ വെച്ച് ചോദ്യം ചെയ്താൽ ബാലേന്ദ്രകുമാറിനെ കൂടെ കൂട്ടാൻ പറ്റില്ലല്ലോ എന്നുള്ള ഒരു ആശങ്കയായിരിക്കും ചിലപ്പോൾ പോലീസിന് ഉണ്ടാവുക. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിലും അല്ലെങ്കിൽ നാളെയും അറിയാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.